വയനാട്ടിലെ മഴ കുറഞ്ഞുവെങ്കിലും താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. വെള്ളത്താൽ ഒറ്റപ്പെട്ട പടിഞ്ഞാറേത്തറ കുറുമണി ഗ്രാമത്തിലെ ജനങ്ങൾ തോണിയിലും ചങ്ങാടത്തിലുമാണ് പുറത്തിറങ്ങുന്നത്. വയലിൽ വെള്ളം നിറഞ്ഞപ്പോൾ 200 കുടുംബങ്ങളാണ് ഇവിടെ ഒറ്റപ്പെട്ടത്. കടലുപോലെ നോക്കെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന ഈ വെള്ളക്കെട്ടിനു നടുവിലൂടെ ഒഴുകി നീങ്ങുന്ന ഈ കുഞ്ഞു തോണികളാണ് ഇപ്പോൾ കുറുമണിക്കുന്നുകാരുടെ സ്വപ്ന നൗകകൾ. കുഞ്ഞാഞ്ഞ കാശിനാഥനടക്കം 4 വള്ളങ്ങളാണ് ഇവിടെയുള്ളത്. 100 സ്വപ്നങ്ങളും പേറി ജീവനും കയ്യിൽ പിടിച്ചുള്ള ഈ പോക്കിൽ പ്രത്യേക പരിശീലനം ലഭിച്ച തുഴച്ചിലുകാരോ വിദഗ്ധരോ ഒന്നുമില്ല. ആവശ്യക്കാർ തന്നെയാണ് തുഴച്ചിലുകാരും. ഇവിടെ ഒരു 200 കുടുംബങ്ങളോളം ഈ ചുറ്റുവട്ടമുണ്ട്. ഏകദേശം ഒരു 5 കുന്നുകൾ വെള്ളത്താൽ ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. വെള്ളം കയറിയാൽ ഞങ്ങൾക്ക് എന്തൊരു പേടി സ്വപ്നമാണ്. എന്താ വെച്ചാൽ ഒത്തിരി ക്ഷീരകർഷകരുണ്ട്. ക്ഷീരകർഷകർക്ക് പുല്ല് മുറിച്ചുകൊണ്ട് വരൽ, അതുപോലെ തന്നെ കാലിത്തീറ്റ കൊണ്ടുവരൽ. കാലിത്തീറ്റയൊക്കെ ഒരു ചാക്ക് എടുത്താൽ എല്ലാവർക്കും 2-3 ദിവസത്തേക്കൊക്കെ ഉണ്ടാവുള്ളൂ. വെള്ളം കയറി ഇവിടെ ആഴ്ചകൾ ഇങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു ലൈഫ് ജാക്കറ്റ് കിട്ടുവാണെങ്കിൽ അത് ഒത്തിരി ഉപകാരമായിരിക്കും. ഇന്നലെ തന്നെ അവിടെ ഒരു തോണി മറിഞ്ഞു. അപ്പോൾ അന്നേരമൊക്കെ എല്ലാവരും ഒന്ന് പേടിച്ചു. അപ്പോൾ ഒരു ലൈഫ് ജാക്കറ്റിൻ്റെ ആവശ്യം എല്ലാവരും ഉയർത്തി കാണിച്ചിരുന്നു. മഴക്കാലത്ത് ഇങ്ങനെ തന്നെയാണ് ഇവിടെ. ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു ഇവിടെ വന്ന കാലത്തൊക്കെ. ഇപ്പം പിന്നെ പേടിയൊന്നുമില്ല. കുറേ ദൂരം പോകാനുണ്ട്. അപ്പുറത്തെ വശത്തേക്കൊക്കെ ചെല്ലണമെങ്കിൽ തോണി വേണ്ടേ. അല്ലാണ്ടൊന്നും പറ്റില്ലല്ലോ. പാലൊക്കെ കൊണ്ടുവരണ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആശുപത്രികളിലേക്കും കടകളിലേക്കും സ്കൂളുകളിലേക്കും ഓഫീസുകളിലേക്കുമെല്ലാം പുറത്തിറങ്ങുന്നവരുടെയും തിരിച്ചെത്തുന്നവരുടെയും യാത്രകളെല്ലാം ഇവിടെ ഇപ്പോൾ ഈ ചങ്ങാടങ്ങളിലും തോണികളിലുമാണ്. രാവിലെയും വൈകിട്ടും സൊസൈറ്റിയിൽ പാലെത്തിക്കണമെങ്കിലും തീറ്റപ്പുല്ലും അവശ്യ വസ്തുക്കളും എത്തിക്കണമെങ്കിലും ഈ തോണികൾ തന്നെയാണ് ഏക ആശ്രയം. ഒരു 1 കിലോമീറ്ററിന്റെ അടുത്തുണ്ട് ആ കുന്നിന്റെ അങ്ങേ സൈഡിൽ നിന്ന് വരുന്നത്. വെള്ളാകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. പാൽ ഇവിടെ കൊണ്ടുവന്ന് അളക്കാനും പ്രയാസമാണ്. ഇപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് തോണികളാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പൊതുവേ ഉണ്ടാകുന്ന അവസ്ഥയാണ്. എന്നാൽ ഇപ്രാവശ്യം വല്ലാത്ത ഒരു രീതിയിലാണ് ഉള്ളത്. എല്ലാ മഴക്കാലവും തുടർച്ചയായി വെള്ളം കയറുന്ന പ്രദേശമാണെങ്കിലും ഇത്തവണ ഇതിത്തിരി കൂടുതലാണെന്ന് കുറുമണി നിവാസികൾ പറയുന്നു. മുമ്പെല്ലാം വാഴത്തടികൾ വെച്ചുകെട്ടിയുണ്ടാക്കിയ ചങ്ങാടങ്ങളിലായിരുന്നു നാട്ടുകാരുടെ യാത്ര. പിന്നെ പ്ലാസ്റ്റിക് പൈപ്പുകൾ കൂട്ടിക്കെട്ടി യാത്ര തുടർന്നു. കാലം മാറിയപ്പോൾ ഗ്രാമത്തിനും സ്വന്തമായി തോണികളെത്തി. വിളിപ്പാടകലയുള്ള ബാണാസുരസാഗർ അണക്കെട്ട് തുറക്കുമ്പോഴാണ് ഇവിടെ പുഴയും വയലും കരകവിയുക. വെള്ളമിറങ്ങിയാൽ പാടത്തിവർക്ക് വിത്തെറിയണം. പിന്നെ ഞാറിടൽ മുതൽ കൊയ്ത്തുവരെയും അടുത്ത മഴക്കാലം വരെയും ആഘോഷക്കാലമാണ്. അതുവരെ ഈ പള്ളിയോടങ്ങൾ അടുത്ത മഴക്കാലവും കാത്ത് കരയിലെ വിശ്രമ പന്തലിലായിരിക്കും. വയനാട്ടിലിപ്പോൾ മഴ നിലച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ഏതാനും ദിവസമായി പെയ്ത അതിതീവ്ര മഴയിൽ ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലാണ്. ഇനി ഈ വെള്ളമൊഴിഞ്ഞ് ജീവിതം സാധാരണ നിലയിലേക്കാവാൻ ദിവസങ്ങളെടുക്കും. ടി അനീസലി, മീഡിയ 1, വയനാട്.